എയിംസ് പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഭഗത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പശ്ചിമഘട്ടം എന്ന ടോപ്പിക്കാണ്. പശ്ചിമഘട്ടം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ടം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പശ്ചിമഘട്ടം ഉത്തരമായി വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ദാ മൂന്ന് വശവും ജലത്തിനാൽ ചുറ്റപ്പെട്ട ഉപദ്വീപിൻ ഇന്ത്യ. മൂന്ന് വശവും ജലത്തിനാൽ ചുറ്റപ്പെട്ട ഉപദ്വീപിൻ ഇന്ത്യ. ആ ഉപദ്വീപിൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് ഏത്? പശ്ചിമഘട്ടം. ഉപദ്വീപിൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് ഏത്? പശ്ചിമഘട്ടം. അപ്പോൾ മൂന്ന് വശവും ജലത്തിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യയുടെ കിഴക്ക് ഭാഗം ഏതാണ്? ബംഗാൾ ഉൾക്കടലും. എന്നാൽ പടിഞ്ഞാറ് അറബിക്കടലും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിനാലും ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഭൂപ്രദേശം. ആ ഭൂപ്രദേശമായ ഉപദ്വീപിൻ ഇന്ത്യയിൽ ഏറ്റവും വലിയ പർവ്വതം പശ്ചിമഘട്ടം. അപ്പോൾ നോക്കി, ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരം, ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരം അഥവാ എന്ത്, പശ്ചിമ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതം പശ്ചിമഘട്ടം. ഉപദ്വീപിൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതം പശ്ചിമഘട്ടം. അതോടൊപ്പം തന്നെ എന്താണ്? പശ്ചിമ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതം പശ്ചിമഘട്ടം. പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന, പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് പശ്ചിമഘട്ടം. പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പശ്ചിമഘട്ടം. പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതമാണ് പശ്ചിമഘട്ടം. അപ്പോൾ ഇതാ നോക്ക്, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പർവ്വതം അവിടെയുണ്ട്. ഏതാണ്? ഹിമാലയ പർവ്വതം. ഏതാണ്? ഹിമാലയ പർവ്വതം. ആ ഹിമാലയ പർവ്വതം ആറ് രാജ്യങ്ങളിലായി വ്യാപിച്ചു നിൽക്കുകയാണ്. അപ്പോൾ നോക്കി, ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതമായ ഹിമാലയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതനിര. എന്നാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പർവ്വതമാണ് ഏത്? പശ്ചിമഘട്ടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതനിര ഹിമാലയവും ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പർവ്വതനിര പശ്ചിമഘട്ടം. രണ്ടാമത്തെ ഏറ്റവും വലിയ പർവ്വതനിര പശ്ചിമഘട്ടം. ദാ പർവ്വതങ്ങളിൽ എന്തുണ്ട്? കൊടുമുടികളുണ്ട്, മലനിരകളുണ്ട്, ചുരങ്ങളുണ്ട്. ഏതൊരു പർവ്വതം എടുത്താലും അവിടെ എന്തുണ്ടാകും? കൊടുമുടിയുണ്ടാകും, മലനിരയുണ്ടാകും, അതുപോലെ തന്നെ എന്തുണ്ടാകും? ചുരങ്ങളുണ്ടാകും. ഓക്കെ, നമ്മുടെ പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന എല്ലാ പർവ്വതങ്ങളിലും എന്തുണ്ട്? കൊടുമുടികളും മലനിരകളും ചുരങ്ങളുമെല്ലാം കാണുവാൻ സാധിക്കും. എന്നാൽ ചുരങ്ങളിലൂടെ മാത്രം മറുവശത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്ന ഇന്ത്യയിലെ ഏക പർവ്വതമാണ് പശ്ചിമഘട്ടം. ചുരങ്ങളിലൂടെ മാത്രം മറുവശത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്ന പർവ്വതമാണ് പശ്ചിമഘട്ടം. ലോകത്തിൽ തന്നെ ജൈവ വൈവിധ്യത്തിനാൽ സമ്പന്നമായ ഭൂപ്രദേശമാണ് പശ്ചിമഘട്ടം. അതുകൊണ്ട് തന്നെ ജൈവ വൈവിധ്യത്തിനാൽ സമ്പന്നമായ പർവ്വതനിര എന്ന് നമുക്കെന്തിനെ പറയാം? പശ്ചിമഘട്ടത്തെ പറയാം. ജൈവ വൈവിധ്യത്തിനാൽ സമ്പന്നമായ പർവ്വതനിരയും ഇതിനെയാണ് പശ്ചിമഘട്ടമാണ്. ഇന്ത്യയിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതം പശ്ചിമഘട്ടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പർവ്വതനിര പശ്ചിമഘട്ടം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതം പശ്ചിമഘട്ടം. അതുപോലെ തന്നെ ഉപദ്വീപിൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതം പശ്ചിമഘട്ടം. പശ്ചിമ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. പൂർണമായും ചുരങ്ങളിലൂടെ മാത്രം പ്രവേശിക്കുവാൻ സാധിക്കുന്ന പർവ്വതനിരയാണ് ഏത്? പശ്ചിമഘട്ടം. ഒപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയാണ് എന്ത്?
കൊങ്കൻ പാത സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയും ഏത് തന്നെയാണ്? പശ്ചിമഘട്ടം. കൊങ്കൻ പാത സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയും ഏതാണ്? പശ്ചിമഘട്ടം. ഓക്കെ, എന്നാൽ അടുത്തൊരു ഘട്ടത്തിൽ പറയുന്നത് ദാ പശ്ചിമഘട്ടം എന്ന പർവ്വതനിര പഠിക്കുമ്പോൾ രണ്ട് വസ്തുതകൾ ഇവിടെ പറയേണ്ടതുണ്ട്. ഇന്ത്യയുടെ കറക്റ്റ് ഏകദേശം മധ്യഭാഗത്തായി ഒരു പർവ്വതനിരയുണ്ട്. ഏത്? വിന്ധ്യ എന്ന പർവ്വതനിര. ആ വിന്ധ്യ എന്ന പർവ്വതനിരയാണ് ഇന്ത്യയെ വടക്കെന്നും തെക്കെന്നും വേർതിരിക്കുന്ന പർവ്വതനിര. ആ വിന്ധ്യയ്ക്ക് സമാന്തരമായി മറ്റൊരു പർവ്വതനിര നിൽക്കുന്നുണ്ട്. ഏത്? സത്പുര. ഏതാണ്? സത്പുര. ഇന്ത്യയെ വടക്കെന്നും തെക്കെന്നും വേർതിരിക്കുന്ന പർവ്വതനിര വിന്ധ്യയാണെങ്കിൽ ഇന്ത്യയെ വടക്കെന്നും തെക്കെന്നും വേർതിരിക്കുന്ന പർവ്വതനിരകൾ, രണ്ട് പർവ്വതനിരകൾ വരികയാണ്. പർവ്വത നിരകളാണ് വിന്ധ്യയും സത്പുരയും. ഓക്കെ, ഇവിടെ നിന്നൊരു നദി ഇങ്ങനെ ഒഴുകി അറബിക്കടലിലേക്ക് പതിക്കുന്നുണ്ട്. നദിയുടെ പേര് നർമ്മദ. നദിയുടെ പേരെന്താണ്? നർമ്മദ. നർമ്മദയ്ക്ക് സമാന്തരമായി മറ്റൊരു നദി ഒഴുകുന്നുണ്ട്. നദിയുടെ പേരെന്താണ്? താപ്തി. നദിയുടെ പേരെന്താണ്? താപ്തി. താപ്തി മുതൽ ഗുജറാത്തിലെ താപ്തി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ, ഗുജറാത്തിലെ താപ്തി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ, കന്യാകുമാരി വരെ വ്യാപിച്ച് നിൽക്കുന്ന പർവ്വതനിരയാണ് ഏത്? പശ്ചിമഘട്ടം. ഓക്കെ, ഗുജറാത്തിലെ എവിടെ മുതൽ? താപ്തി മുതൽ എവിടം വരെ? കന്യാകുമാരി വരെ. കന്യാകുമാരി വരെ വ്യാപിച്ച് നിൽക്കുന്ന പർവ്വതം പശ്ചിമഘട്ടം. ആ പശ്ചിമഘട്ടത്തിൻ്റെ നീളം, പശ്ചിമഘട്ടത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 1600 കിലോമീറ്ററാണ്. 1600 കിലോമീറ്റർ നീളം. എങ്ങനെ പറയാം? ഗുജറാത്തിലെ താപ്തി മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ച് നിൽക്കുന്ന പർവ്വതം പശ്ചിമഘട്ടമാണെങ്കിൽ പശ്ചിമഘട്ടത്തിന് സമാന്തരമായി ഇടവിട്ടിടവിട്ട് ഒരു പർവ്വതനിരയുണ്ട്. ഏത്? പൂർവഘട്ടം. ആ പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും മധ്യേ തലകീഴായ ത്രികോണാകൃതിയിൽ ഒരു പീഠഭൂമിയെ കാണാൻ സാധിക്കും. ഡെക്കാൻ പീഠഭൂമി. ആ ഡെക്കാൻ പീഠഭൂമിക്ക് പടിഞ്ഞാറ്, ഡെക്കാൻ പീഠഭൂമിക്ക് പടിഞ്ഞാറ് അറബിക്കടലിന് സമാന്തരമായി, ഡെക്കാൻ പീഠഭൂമിക്ക് പടിഞ്ഞാറ് അറബിക്കടലിന് സമാന്തരമായി ഗുജറാത്തിലെ താപ്തി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ 1600 കിലോമീറ്റർ നീളം പശ്ചിമഘട്ടം. ആ പശ്ചിമഘട്ടത്തിൻ്റെ വീതി പറഞ്ഞാൽ, പശ്ചിമഘട്ടത്തിൻ്റെ വീതി പറഞ്ഞാൽ 100 കിലോമീറ്റർ. എത്രയാണ്? 100 കിലോമീറ്റർ നീളം 1600 കിലോമീറ്ററും വീതി 100 കിലോമീറ്ററും. ഓക്കെ, പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം എത്രയാണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക, നമുക്കൊരിക്കലും ഒരു പർവ്വതത്തിൻ്റെ ഉയരം പൂർണ്ണമായും പറയുവാൻ സാധിക്കില്ല. കാര്യം പർവ്വതങ്ങൾ കയറിയും ഇറങ്ങിയുമാണ് നിൽക്കുന്നത്. ആ പർവ്വതങ്ങളിൽ തന്നെ കൊടുമുടികളുണ്ട്, ചുരങ്ങളുണ്ട്, മലനിരകളുണ്ട്. അതുകൊണ്ട് തന്നെ പർവ്വതത്തിൻ്റെ എന്താണ്, ഇങ്ങേ അറ്റം മുതൽ ഈ അറ്റം മുതൽ വടക്കറ്റം വരെ ഒരേ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരേ ഹൈറ്റാണെന്ന് പറയുവാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ പറയും ശരാശരി ഉയരം. എന്താണ് ശരാശരി ഉയരം? പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം, പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം 1200 മീറ്റർ. പശ്ചിമഘട്ടത്തിന് നീളം 1600 കിലോമീറ്റർ, വീതി 100 കിലോമീറ്റർ, ശരാശരി ഉയരം 1200 മീറ്റർ. കേരളത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം, കേരളത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്റർ. പ്രീവിയസ് ചോദ്യമാണ്. കേരളത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്ററും, എന്നാൽ എവിടെ? ആ താപ്തി മുതൽ കന്യാകുമാരി വരെ എടുക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം 1200 മീറ്ററും, നീളം 1600 കിലോമീറ്ററും, വീതി 100 കിലോമീറ്ററും. ഓക്കെ, എന്നാൽ ദാ ഡെക്കാൻ പീഠഭൂമിക്ക് പടിഞ്ഞാറ് അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടം, സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 6. പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 6. ഗുജറാത്തിലെ താപ്തി, അപ്പോൾ ഒന്നേതായിരിക്കും ഗുജറാത്ത്.
അടുത്ത ഗുജറാത്തിന് തൊട്ടു താഴെ സംസ്ഥാനമുണ്ട്, മഹാരാഷ്ട്ര. ഗുജറാത്ത് മഹാരാഷ്ട്ര, ഗുജറാത്ത് മഹാരാഷ്ട്ര. ആ മഹാരാഷ്ട്രയ്ക്ക് താഴെയോ ഗോവ, കർണാടക. ഗോവ, കർണാടക. കേരളം, കർണാടക. കേരളം, തമിഴ്നാട്. എന്നിങ്ങനെ ആറ് സംസ്ഥാനങ്ങളിലായിട്ടാണ് പശ്ചിമഘട്ടം വ്യാപിച്ചു നിൽക്കുന്നത്. പശ്ചിമഘട്ടം വ്യാപിച്ചു നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. നമ്മൾ മലയാളികൾ, നമ്മൾ മലയാളികൾ, നമ്മുടെ നമ്മുടെ കേരളത്തെ ഭൂമിശാസ്ത്രപരമായി മൂന്നായി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെ? തീരപ്രദേശം, ഇടനാട്, മലനാട്. ആ മലനാടിന് ശേഷം വരുന്ന ഭാഗമാണ് ഏത്? പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം. നമ്മൾ മലയാളികൾ പശ്ചിമഘട്ടത്തെ വിശേഷിപ്പിക്കുന്ന പേരെന്താണ്? എന്താണ് പറയുന്നത്? സഖ്യപർവ്വതം. എന്താണ് പറയും? സഖ്യപർവ്വതം എന്നെവിടെ പറയും? കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരാണ് എന്ത്? സഖ്യപർവ്വതം. എന്നാൽ കർണാടകയിലും മഹാരാഷ്ട്രയിലും, കർണാടകയിലും മഹാരാഷ്ട്രയിലും പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരെന്താണ്? സഖ്യാത്രി. എന്താണ് സഖ്യാത്രി? എവിടെ? കർണാടകയിലും മഹാരാഷ്ട്രയിലും പശ്ചിമഘട്ടത്തെ വിശേഷിപ്പിക്കുന്ന പേരാണ് സഖ്യാത്രി. കേരളത്തിൽ പറയുന്ന പേരാണ് സഖ്യപർവ്വതം. എന്നാൽ പ്രമുഖമായിട്ടുള്ള റാങ്ക് ഫയലുകൾ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ നീലഗിരി മല എന്നും വിശേഷിപ്പിക്കുന്നു എന്ന് പറയുന്നതായി കാണുവാൻ സാധിക്കും. അത് തെറ്റായ പരാമർശമാണ്. തമിഴ്നാട്ടിൽ എന്ത്? പശ്ചിമഘട്ടത്തിന് നീലഗിരി എന്നൊരു വിശേഷണം നൽകുന്നില്ല. മറിച്ച് എന്താണ്? ഈ പറയുന്ന നീലഗിരി എന്ന് പറയുന്നൊരു മലനിരയെക്കുറിച്ച് നമുക്കവിടെ പഠിക്കാനുണ്ട്. അത് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് വിശാലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ രണ്ട് വിശേഷണം മതി. ഒന്ന് സഖ്യപർവ്വതം എവിടെ? കേരളത്തിലും. സഖ്യാത്രി എവിടെ? കർണാടക, മഹാരാഷ്ട്ര. കർണാടകയിലൂടെയാണ് പശ്ചിമഘട്ടം ഏറ്റവും ദൈർഘ്യത്തിൽ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. പശ്ചിമഘട്ടം ഏറ്റവും ദൈർഘ്യത്തിൽ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? കർണാടക. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വര, പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വര മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്ന പേരാണ് ദേശ്. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വര മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്ന പേരാണ് ദേശ്. എന്നാൽ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വര കേരളത്തിൽ അറിയപ്പെടുന്ന പേരാണ് മലയനാട്, മലനാട് അഥവാ ഹൈലാൻഡ് എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വര കേരളത്തിൽ അറിയപ്പെടുന്ന പേരാണ് മലനാടെന്ന്. എന്നാൽ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വര മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്ന പേര് ദേശ്. അപ്പോൾ നമുക്ക് പശ്ചിമഘട്ടത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടി നിരീക്ഷിച്ച് ഇനി പോരാ. പശ്ചിമഘട്ടം ഉത്തരമായി വരുന്ന കുറച്ച് ചോദ്യങ്ങൾ. മൂന്ന് വശവും ജലത്തിനാൽ ചുറ്റപ്പെട്ട ഉപദ്വീപൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതനിര പശ്ചിമഘട്ടം. പശ്ചിമ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതം പശ്ചിമഘട്ടം. പശ്ചിമ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതം പശ്ചിമഘട്ടം. ഇന്ത്യയിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതനിര പശ്ചിമഘട്ടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതനിര ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പർവ്വതനിര പശ്ചിമഘട്ടം. ഇന്ത്യയിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതനിര പശ്ചിമഘട്ടം. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പർവ്വതനിര പശ്ചിമഘട്ടം ഹിമാലയം ആറ് രാജ്യങ്ങളിലായി വ്യാപിച്ചു നിൽക്കുന്നത് കൊണ്ട് രണ്ടാമത്തെ ഏറ്റവും വലിയ പർവ്വതനിര പശ്ചിമഘട്ടം. പൂർണ്ണമായും ജൈവ വൈവിധ്യത്തിനാൽ സമ്പന്നമായ പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ചുരങ്ങളിലൂടെ മാത്രം പ്രവേശിക്കുവാൻ സാധിക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. കൊങ്കൻ പാത സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയും ഏതിനെയാണ്? പശ്ചിമഘട്ടമാണ്. ജൈവ വൈവിധ്യത്തിനാൽ സമ്പന്നമായ പർവ്വതനിര പശ്ചിമഘട്ടം. ഇന്ത്യയെ വടക്കെന്നും തെക്കെന്നും വേർതിരിച്ച പർവ്വതനിര വിന്ധ്യയാണെങ്കിൽ ഇന്ത്യ വടക്കെന്നും തെക്കെന്നും വേർതിരിക്കുന്ന പർവ്വത നിരകൾ ഏത്? വിന്ധ്യയും സത്പുരയും. ഇന്ത്യ വടക്കെന്നും തെക്കെന്നും വേർതിരിച്ച നദി നർമ്മദയാണെങ്കിൽ നർമ്മദയുടെ ഇരട്ട താപ്തി.
ഗുജറാത്തിലെ താപ്തി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ, ഗുജറാത്തിലെ താപ്തി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ 1600 കിലോമീറ്റർ നീളം പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിന് സമാന്തരമായി പൂർവ്വഘട്ടമുണ്ടെന്നും പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും മധ്യേ ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നു. ഡെക്കാൻ പീഠഭൂമിക്ക് പടിഞ്ഞാറ് അറബിക്കടലിന് സമാന്തരമായി ഗുജറാത്തിലെ താപ്തി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ 1600 കിലോമീറ്റർ നീളം പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിന് ശരാശരി ഉയരമെന്ന് പറയുന്നത് 1200 മീറ്ററും കേരളത്തിൽ 900 മീറ്ററും. പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 6: ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. കേരളത്തിൽ മലയാളികൾ പശ്ചിമഘട്ടത്തെ വിശേഷിപ്പിച്ചു സഖ്യപർവ്വതം. കർണാടകയിലും മഹാരാഷ്ട്രയിലും സഖ്യാത്രി, കർണാടകയിലും മഹാരാഷ്ട്രയിലും സഖ്യാത്രി എന്നും അറിയപ്പെടുന്നു. കർണാടകയിൽ പശ്ചിമഘട്ടത്തിന് താഴ്വാരം അറിയപ്പെടുന്ന പേര് ദേശീയനം. കേരളത്തിൽ പശ്ചിമഘട്ടത്തിന് താഴ്വാരം അറിയപ്പെടുന്ന പേരാണ് മലയനാട്. ഓക്കേ.